എൻ്റെ പൊന്ന് ദിലീപേ, ജനപ്രിയ നായക, നിങ്ങളെ ഓർത്തിപ്പോൾ ചിരി വരികയാണ്. ഈ നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും, ഇതാണ് ഒരു പഴഞ്ചൊല്ല്. നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും. അത് മറ്റൊരു രീതിയിലും കൂടെ നമ്മുടെ ഈ തെക്കൻ ജില്ലകളിൽ പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. ആ അത് ആ വാക്കിൻ്റെ മറ്റൊരു വ്യംഗ്യാർത്ഥം, വാച്യാർത്ഥം ഒക്കെ തെക്കൻ ജില്ലകളിൽ സജീവമാണ്. നിങ്ങളിപ്പോൾ ചുമന്നിരിക്കുന്നത് നാറിയവനായ പട്ടിവിള തള്ളേശനെയാണ്. പട്ടിവിള തള്ളേശൻ പരമനാറിയാണെന്നും എന്ത് ചെറ്റത്തരവും വിളിച്ച് പറയാൻ ഉളുപ്പില്ലാത്തവനാണെന്നും ഒക്കെയുള്ള ഒരു ഹീറോ ഇമേജാണ് നിങ്ങൾ അവന് നൽകിയത്. അവൻ പറയുന്നു, അവൻ ചാനലുകളിൽ ചെന്നിരുന്നത് മുമ്പ് പറഞ്ഞതൊക്കെ വലിയ വിവാദമായി മാറി. ഇപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബലത്തിൽ, നിങ്ങളുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പൈസ അവന് കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പൈസയും വാങ്ങിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കുറേ പോരാട്ടം നടത്തി. ആ പോരാട്ടം സംഭവം ആയിരുന്നു. ഈ ബാലചന്ദ്രകുമാറിനെതിരെ ഒരു പീഡന പരാതി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ പട്ടിവിളയെ ഉപയോഗിച്ച് കൊണ്ടുവരുമ്പോൾ, ഈ പട്ടിവിളയ്ക്ക് അത് ചെയ്യാനുള്ള ഹെൽപ്പുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. പട്ടിക്ക് അത് ചെയ്യാനുള്ള ഹെൽപ്പുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മൾ ഒരു പട്ടിയെ വളർത്തുമ്പോൾ ആ പട്ടിക്ക് കടിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കതൊക്കെ അറിയാം ഗോപാലകൃഷ്ണ ദിലീപേ. പക്ഷേ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്. ബാലേന്ദ്രകുമാറിനെതിരെയുള്ള പീഡന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിൽ പട്ടിവിള തള്ളേശനും ടീമും ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പട്ടിവിള തള്ളേശൻ നിങ്ങളുടെ ലാവണത്തിലേക്ക് എങ്ങനെ ചേക്കേറിയെന്ന് അറിയില്ല. നിങ്ങളെ കഷ്ടകാലത്തിനാണ് അവൻ ചേക്കേറിയത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ കാണിക്കൂ. ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പട്ടിവിളയുടെ അടുത്ത സുഹൃത്ത്, ഒരു ഓൺലൈൻ ചാനലുടമ, പണം അയക്കുന്നു. ആ പണം അയച്ച തീയതിയും റെസീപ്റ്റും ഒക്കെ അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ആകെ മൊത്തം കുളമാകുന്നു. പരാതി വ്യാജമാണെന്ന് തെളിയിക്കുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ പരാതിമേലും CBI അന്വേഷണം ആവശ്യപ്പെടാം, അല്ലെങ്കിൽ പട്ടിവിളയെ കൊണ്ട് ആവശ്യപ്പെടാം. ഇങ്ങനെയുള്ള മണ്ടത്തനങ്ങൾ കാണിക്കാൻ പട്ടിവിള വിദഗ്ധരാണ്. അതുകൊണ്ട് ദിലീപിനോട് എനിക്ക് പറയാനുള്ളത്, കൂടെ കൊണ്ട് നടക്കുന്നവന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസം ഉണ്ടോ എന്നിങ്ങനെ നോക്കണം. 8-ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച് സിനിമയിൽ ഈ പ്രൊഡക്ഷൻ ബോയായി നടന്ന്, അങ്ങനെ നടന്ന് പിന്നെ അങ്ങ് സംവിധായകനെന്ന് പറഞ്ഞ സംവിധായകനായില്ല, സംവിധായകനെന്നും പറഞ്ഞങ്ങ് നടക്കുക. ഒരുപാട് പേരൊന്നും പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഏതോ ഒരു ചാനലിൽ നിന്ന് 400,000 രൂപ ഒരുത്തിന് കൊടുക്കാമെന്നും പറഞ്ഞ് അവൻ കിടന്ന് കരയണമുണ്ട്. എന്തായാലും ദിലീപിനോടിപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് സഹതാപമേ ഉള്ളൂ. സഹതാപമാണ്. കാരണം ഒരിക്കലും നിങ്ങളിത് പ്രതീക്ഷിച്ച് കാണില്ല. പോലീസെന്ന് പറയുന്ന വിഭാഗം മണ്ടന്മാരാണെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലേ. ഇപ്പോൾ കൃത്യമായി പട്ടിവിളയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഓൺലൈൻ ചാനലും ഒക്കെ പെട്ടിരിക്കുകയാണ്. പണം ഒഴുകിയിരിക്കുന്നു ദിലീപിൻ്റെ കയ്യിൽ നിന്ന്. ഈ പണം കൊണ്ട് വല്ല ക്ഷേത്രത്തിലും പൂജ നടത്തിക്കൂടെ ദിലീപേ? ഈ പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു സമൂഹ കല്യാണം നടത്തിക്കൂടെ? അത്രയേറെ പണമല്ലേ നിങ്ങൾ ഒഴുക്കിയത്? പണം ഒഴുക്കിയ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ബാലേന്ദ്രകുമാർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇരയ്ക്ക് കൊടുത്ത പണം തന്നെ ഒരുപാട് വൻതുകയാണ്. അത് ഈ പട്ടിവിളയുടെ അടുത്ത സഹയാത്രികനിൽ നിന്നാണ് പോയിരിക്കുന്നത്. എന്ത് വന്നാലും ദിലീപ് ഭയങ്കര കുടുക്കിലേക്ക് പോവുകയാണ്. ദിലീപ് കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു നിലപാട് കൃത്യമാണ്. രാഹുൽ ഈശ്വർ പറയുന്നു, വല്ലവനും ചെയ്തത് ദിലീപിനെ തലയിൽ കൊണ്ടുവയ്ക്കരുതെന്ന്. കാരണം ഈ പൈസ കൊടുത്തതൊന്നും ദിലീപ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ബാലേന്ദ്രകുമാറിനെതിരെ പീഡന പരാതി ഉന്നയിച്ചതും ഒന്നും ദിലീപ് അറിഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഈ രാഹുൽ ഈശ്വറിനെ പോലെ സ്വല്പം വിവരമുള്ളവനെ കൂടെ നിർത്താം. ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനെ കൂടെ നിർത്തിയതാണ് പ്രശ്നമായി മാറിയത്. ഇതിപ്പോൾ ആകെ ദിലീപ് വീണ്ടും കുരുങ്ങുകയാണ്. വൻ കുരുക്കാണ് ദിലീപിനെ തേടി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസിനെ പറ്റി അന്വേഷിക്കും. അതുപോലെ തന്നെ ഈ ബാലേന്ദ്രകുമാറിനെതിരെ പീഡന പരാതി കൊടുത്ത യുവതി മുങ്ങിയിരിക്കുകയാണ്. യുവതിയല്ല, 58 വയസ്സുള്ള സ്ത്രീ, അവർ മുങ്ങിയിരിക്കുക. ഗതികേട് തന്നെ ദിലീപേ. നാറിയമനെ ചുവന്ന ചുമക്കുന്നവനും നാറും, പരമമായി നാറും, ആത്യന്തികമായി നാറും, വല്ലാതെ നാറും. ഇതാണ് ജനപ്രിയ നായകനായ ദിലീപിന് പറ്റിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ പട്ടിവിളയെ പോലെയുള്ള എന്താ പറയുക, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ ഫ്രോഡുകളെ കൂടെ കൂട്ടാതിരിക്കുക.
കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ആപത്താണ്. ഇനി ഈ ഉപദേശം കൊണ്ട് അർത്ഥമില്ല എന്നറിയാം. കാരണം കേസിൻ്റെ വഴിക്ക് പോയി കഴിഞ്ഞു. എന്തായാലും കൊള്ളാം. ദിലീപ് ഒരു ഓൺലൈൻ ചാനലിനെ വിലക്കെടുത്ത് ബാലചന്ദ്രകുമാറിനെ കൊടുക്കാൻ വേണ്ടി ഒരു പീഡന പരാതി കൊണ്ടുവന്നു. അതിന് പട്ടിവിള നേതൃത്വം നൽകി. ആ ഓൺലൈൻ ചാനലിന് നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ഇവിടെ കേരളം ഒന്നാകെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും കഷ്ടമായിപ്പോയി ദിലീപേ, നിങ്ങളുടെ കാര്യം. നാറിയവനെ ചുവന്നു, നിങ്ങൾ നാറി. ഇപ്പോൾ നിങ്ങൾ നാറി നാരായ വേരെടുത്ത് നിൽക്കുകയാണ്.